ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ പ്ലസ് വൺ അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് പഠിച്ചു തരാണല്ലേ. സോ അതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അഞ്ച് മാർക്കിലേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഓർ മേ ബി എസ് ഐ ക്വസ്റ്റ്യനിലേക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ജേണൽ എൻട്രി എഴുതാൻ. സോ മിക്കവർക്കും കൺഫ്യൂസിംഗ് ആണ്, പ്ലസ് ടു എത്തിയിട്ടും ജേണൽ എൻട്രി അങ്ങനെ കാര്യമായിട്ട് എഴുതാൻ അറിയാത്ത ആളുകളുണ്ടാവും. അത് വളരെ സിമ്പിളായിട്ട് ഒരു റൂളുകളൊന്നും കാര്യമായിട്ട് പഠിക്കാതെ എങ്ങനെയത് നമുക്ക് എഴുതാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് ഇത് ആൻസർ ചെയ്യാം കേട്ടോ. സോ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, ക്യാഷ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണ്. അവിടെ വരുന്നത് ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആണെന്ന് ഓർക്കാം. ദെൻ ഒറ്റ ഒരു റൂള് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, എപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ടു ക്യാഷ്, എപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ പൈസ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒരുവിധം ജേണൽ എൻട്രീസ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എപ്പോഴൊക്കെ പൈസ പോയി, എപ്പോഴൊക്കെ പൈസ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ടു ക്യാഷും, എപ്പോഴൊക്കെ പൈസ വന്നോ അപ്പോഴൊക്കെ ക്യാഷ് അക്കൗണ്ട് ഡെറ്ററുമാണ്. ഇനി ശ്രദ്ധിച്ച്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ക്യാഷ് വെച്ച് പൈസ വന്നു അല്ലേ. സോ അപ്പോൾ എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അവിടെ ക്യാപിറ്റലാണ് വരുന്നത് എപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അവിടെ എൻട്രി വരിക. സോ ഫോർമാറ്റ് ഇതാണ്. ഫോർമാറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ്, ജേണൽ ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് പാർട്ടിക്കുലാസ്, ഡെബിറ്റ് ക്രെഡിറ്റ്, എൽ എഫ്. സോ ഫസ്റ്റ് ഒന്നാം തീയതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. നറേഷൻ നമുക്ക് ആ ട്രാൻസാക്ഷനിൽ തന്നിട്ടില്ലേ, അത് തന്നെ എടുത്ത് എഴുതിയാലും മതി സിമ്പിളായിട്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ് 1 lakh 1 lakh, അങ്ങനെ ആദ്യത്തേത് നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തേത് നോക്കി, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് അല്ലേ പോയേ, ക്യാഷ് പോയാൽ ടു ക്യാഷ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, അപ്പോൾ ബാങ്കിന് ഡെബിറ്റ് ചെയ്തേക്കാം. സോ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വന്നു കണ്ടോ, 50,000 50,000, അത് നമ്മൾ എഴുതി. ദെൻ അടുത്തത് നോക്കി, പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങിച്ചു. സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും എന്താ പറ്റുന്നത്? നമ്മുടെ കയ്യിൽ ക്യാഷ് പോയി, ക്യാഷ് പോയാൽ ടു ക്യാഷ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അല്ലേ, ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അവിടെ പർച്ചേസ് അക്കൗണ്ടാണ് വരാം, ഗുഡ്സ് വിറ്റാൽ അവിടെ സെയിൽസ് അക്കൗണ്ടാണ് വരാമെന്ന് ഓർക്കുക. സോ എൻട്രി എന്ത് വന്നു? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എൻട്രി വന്നു. സിമ്പിൾ അല്ലേ? ദെൻ അടുത്തത് നോക്കി, ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോയാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുവിധം ജേണലിസ് എല്ലാം എഴുതാൻ സാധിക്കും. ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ജേണലറി പഠിക്കാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ നോക്കി, വേജസ് പെയ്ഡ്, വേജ് പേ ചെയ്തു, വേതനം കൊടുത്തൂലേ, കാശ് പോയല്ലോ, ടു ക്യാഷ്. പിന്നെ അവിടെ എന്തുള്ള വേജ് ആണ്? സോ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സിമ്പിൾ അല്ലേ? ദാ ജേണൽ എൻട്രി നോക്കി, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കി, കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്താ കിട്ടിയത്? ക്യാഷ് പോകുകയല്ല ചെയ്തത്, ക്യാഷ് കിട്ടാണ് ചെയ്തത് അല്ലേ. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്തേക്കാം. സോ ജേണൽ എൻട്രി എന്ത് വന്നു? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കമ്മീഷൻ എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് നോക്കി, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പം എന്താ, കാശ് പോയി, ടു ക്യാഷ്. ഇവിടെ പർച്ചേസ്ഡ് എന്ന് കാണുമ്പോൾ പർച്ചേസ് എന്ന് എഴുതരുത്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പർച്ചേസ് എന്ന് എഴുതാമുള്ളൂ. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഗുഡ്സ് അല്ലല്ലോ. സോ ഫർണിച്ചർ എന്ന് കൊടുക്കാം. സോ എൻട്രി എന്ത് വന്നു? ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. സിമ്പിൾ അല്ലേ? ദെൻ അടുത്തത് നോക്കി, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് യൂസ്, ബാങ്കിൽ നിന്ന് പ്രൈവറ്റ് യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്തു. ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ കാശ് പോയി, ടു ക്യാഷ് അല്ലേ. സോറി, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പ്രൈവറ്റ് യൂസ്, ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്കാട്ടോ കുറയുന്നത്, ഇവിടെ ക്യാഷ് അല്ല കുറയുക, ബാങ്ക് കുറയും, ടു ബാങ്ക്. ദെൻ പ്രൈവറ്റ് യൂസിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈവറ്റ് യൂസ്, ഡൊമസ്റ്റിക് യൂസ്, ഹൗസ് ഹോൾഡ് യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് വരും എന്ന് ഓർക്കുക. സോ അവിടെ നമ്മുടെ ജേണൽ എൻട്രി എന്ത് വരും? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ അടുത്തത് നോക്കി, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനങ്ങൾ വിറ്റു, കാശ് കിട്ടി, കാശ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. സോൾഡ് ഗുഡ്സ് ആയതുകൊണ്ട് ടു സെയിൽസ്,
ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് വളരെ സിമ്പിൾ അല്ലേ. അങ്ങനെ നമ്മൾ ഒട്ടുമിക്ക ജേണൽ എൻട്രീസും ഈ ഒരൊറ്റ റൂൾ വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിലേക്ക് ഹെൽപ്പാകുന്ന രീതിയിൽ ഇതേപോലെ സിമ്പിളായിട്ട് നമ്മളെ പ്രോബ്ലംസിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.